നമസ്കാരം സുഹൃത്തുക്കളെ, ARK ബ്ലോഗ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനായി താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും. വീടുകളിലെ പ്രധാന വാതിൽ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രധാന വാതിലിലാണ് ഗ്രഹലക്ഷ്മി കുടികൊള്ളുന്നത്. ഈ പ്രധാന വാതിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കരുത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ പ്രധാന വാതിലിനു നേരെ മരങ്ങൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതായത് വാതിലിന് നേരെ, നമ്മളുടെ പ്രധാന എൻട്രൻസ്, മെയിൻ എൻട്രൻസിന് നേരെ മരങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകളെ, തൂണുകളെ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രധാന വാതിലിന് നേരെ പാടില്ല. അത് നമ്മളുടെ വീട്ടിലേക്കുള്ള പോസിറ്റീവ് എനർജിയെ ഇല്ലാതാക്കും എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ വാതിൽ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴുമൊക്കെ അതിൽ നിന്ന് സൗണ്ട് ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ. അങ്ങനെയുള്ള ശബ്ദങ്ങൾ വീട്ടിൽ അനാവശ്യ ചെലവുകൾ അല്ലെങ്കിൽ കഷ്ടതകൾ ഇതൊക്കെ വരുത്തി തീർക്കും എന്ന് പറയപ്പെടുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ ആ വാതിലിന് കുറച്ച് ഓയിൽ യഥാസമയങ്ങളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സൗണ്ട് ഉണ്ടാകുന്നതല്ല. അപ്പോൾ അങ്ങനെ വാതിൽ എപ്പോഴും അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും സ്മൂത്തായിട്ട് ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ എപ്പോഴും ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ പ്രധാന വാതിലിൽ അനാവശ്യമായിട്ടുള്ള ആണിയൊക്കെ തറയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ പ്രധാന വാതിലിന് എന്തെങ്കിലുമൊക്കെ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഉടനെ തന്നെ റിപ്പയർ ചെയ്യേണ്ടതാണ്. കാരണം അങ്ങനെ ഡാമേജ് അല്ലെങ്കിൽ തകരാറ് വന്ന കഥകൾ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും അതിൻ്റെ ഫലം. ഒരു ഐശ്വര്യമില്ലായ്മ ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അത് ചെറിയ ഡാമേജ് ആയാൽ പോലും അതിനെ എത്രയും പെട്ടെന്ന് തന്നെ റിപ്പയർ ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കഥക് എപ്പോഴും ചെറിയ വർക്കുകളോടുകൂടിയൊക്കെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോഴൊക്കെ പ്രധാന വാതിലിൻ്റെയൊക്കെ കഥകൾ വളരെയധികം വർക്കുകളോടുകൂടിയൊക്കെ കാണപ്പെടാറുണ്ട്. അതിലും ഏറ്റവും നല്ലത് സിമ്പിളായിട്ടുള്ള ചെറിയ വർക്കുകളോടുകൂടി ഇരിക്കുന്ന കഥകൾ വെക്കുന്നതാണ് എപ്പോഴും ഐശ്വര്യപ്രദം. അതുപോലെ തന്നെ ഒരു ഡോറ് പ്രധാന വാതിലിന് വെക്കുന്നതിലും ഏറ്റവും നല്ലത് രണ്ട് ഡോറ് വെക്കുന്നതാണ്. അതായത് രണ്ട് വശത്തേക്കും തുറക്കുന്ന രീതിയിലുള്ള രണ്ട് പാളികളുള്ള കഥക്, അങ്ങനെ ഉള്ള ഡോറുകൾ വെക്കുന്നത് ഈ ഒരു കഥക് വെക്കുന്നതിലും ഐശ്വര്യപ്രദമാണ്. അത് നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലങ്ങൾ തരുന്നതുമായിരിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, വീടിൻ്റെ മെയിൻ കഥക്, അതായത് മെയിൻ ഡോറ് എപ്പോഴും നമ്മളുടെ വീടിനുള്ളിലെ മറ്റ് കഥകളെ, അതായത് റൂമിൻ്റെയൊക്കെ കഥകളെ അപേക്ഷിച്ച് ഈ മെയിൻ വാതിൽ എപ്പോഴും വലിപ്പമുള്ളതായിരിക്കണം. അത് മറ്റ് റൂമുകളിലെ അല്ലെങ്കിൽ നമ്മളുടെ വീടിനുള്ളിലെ മറ്റു വാതിലുകളെ അപേക്ഷിച്ച് എപ്പോഴും നീളവും വീതിയും കൂടിയ രീതിയിലായിരിക്കണം നമ്മളുടെ വീടിൻ്റെ പ്രധാന വാതിൽ. അതുപോലെ തന്നെ എപ്പോഴും വീടിന് ഉള്ളിലേക്ക് തുറക്കുന്ന രീതിയിലായിരിക്കണം വീടിൻ്റെ മെയിൻ ഡോറ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതുവരെ എന്നെ കേട്ടതിന് വളരെ നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.